നമസ്കാര സുഹൃത്തുക്കളെ, എം ഹബീബി എമ്മിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഏഴാറ്റുമുഖത്തെ തൂക്കുപാലത്തിലാണ്. തൂക്കുപാലത്തിലെ ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ പുറകെ കാണാം ഏഴാറ്റുമുഖം ഡാമാണ് കാണുന്നത്. ഡാമിൽ ചാങ്സ്, അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖത്തിൻ്റെ പോലീസ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളുടെ വാഹനത്തിൻ്റെ നമ്പറും കോണ്ടാക്ട് ഡീറ്റെയിലും നമ്മൾ ഏഴാറ്റുമുഖത്തേക്ക് പ്രവേശിക്കുന്ന സമയവും രേഖപ്പെടുത്തിയ ശേഷം നമുക്ക് അകത്തോട്ട് കടക്കാവുന്നതാണ്. ഈ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്താനായിട്ട് ഈ ചെക്ക് പോസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ വാഹനത്തിൻ്റെ നമ്പറും അതുപോലെ കോണ്ടാക്ട് നമ്പറും കൊടുക്കണം. അത് അദ്ദേഹം രേഖപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ അകത്തോട്ട് നമ്മൾ കടത്തിവിടുന്നതാണ്. ഈ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങി നിൽക്കുന്ന എണ്ണപ്പനകളാണ് ഈ ഏരിയയിലെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയാനായിട്ട്. രണ്ട് വശവും തിങ്ങി നിൽക്കുകയാണ് ഈ എണ്ണപ്പനകൾ. അതുകൂടാതെ റോഡിൻ്റെ സൈഡിൽ ഒരു നിരത്തി വച്ചിരിക്കുന്ന ഈ തേക്കുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മളിങ്ങനെ ഏഴാറ്റുമുഖം പ്ലാന്റേഷനുള്ളിൽ കൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഈ തണലും അതുപോലെ തന്നെ മരങ്ങളുടെ ഭംഗിയും എല്ലാം ആസ്വദിച്ച് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വീടുകൾ അവിടെ നമുക്ക് കാണാൻ പറ്റി. അതിൽ ഒരു വീടിൻ്റെ മുമ്പിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന, ഒന്നും പറയാനില്ല. അതിൻ്റെ എല്ലാ ശിഖരത്തിലും നിറയെ പൂക്കളാണ്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ അത്. മറ്റൊരു കാര്യം പറയാതെ വയ്യ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിൻ്റെ ഇടതുവശത്ത് നീളത്തിൽ ഒരു കൊച്ചു അരുവി പോകുന്നുണ്ട്. അതിലാണെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഈ വെള്ളമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ എണ്ണപ്പനകൾക്ക് മുഴുവൻ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള മണിരത്നം സാറിൻ്റെ മൂവീസൊക്കെ ശ്രദ്ധിച്ചാൽ അതിൽ ഫേമസ് ആയിട്ടുള്ള സോങ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ദിൽസേ എന്ന മൂവിയിലെ ജിയാ ജലേ ജാ ജലേ എന്ന് തുടങ്ങുന്ന ഈ മനോഹരമായ ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഏഴാറ്റുമുഖം അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ താഴെയാണ്. അതാ നമ്മൾ ഏഴാറ്റുമുഖത്തേക്ക് കയറാനുള്ള എക്സിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഏഴാറ്റുമുഖത്തേക്ക് കയറുകയായി. അല്ല, ഈ റോഡ് നമ്മൾ നേരെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന റോഡിൽ കയറി ചെല്ലുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിലെ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും നമ്മളുടെ ഏഴാറ്റുമുഖത്തെക്കുറിച്ചായിരിക്കും. ഇവിടുത്തെ തൂക്കുപാലം, അതുപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്, അതുപോലെ ഈ പാർക്ക്, ഇവിടുത്തെ ഏഴാറ്റുമുഖത്തുള്ള പാറക്കെട്ടുകൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ വെള്ളം ഒഴുകി പോകുന്ന കനാല്, ഇതൊക്കെ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുള്ളൂ. നമ്മുടെ വാഹനം ഏഴാറ്റുമുഖം മെയിൻ എൻട്രൻസിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ വാഹനത്തിനകത്തുള്ള എല്ലാ പാസഞ്ചേഴ്സിനെയും അവരുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിൽ ഇറക്കിയ ശേഷം അവർ നേരെ വാഹനത്തെയും ഡ്രൈവറെയും അവരുടെ ഏഴാറ്റുമുഖത്തിനകത്തുള്ള പാർക്കിംഗ് സ്ലോട്ടിലേക്ക് കടത്തിവിടും. അതിനുശേഷം അവിടെയുള്ള എല്ലാ പാസഞ്ചേഴ്സിനെയും ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നേരെ ടിക്കറ്റ് വാങ്ങുവാനായിട്ട് വിടുകയാണ്. നമ്മുടെ ആ പഴയ ഏഴാറ്റുമുഖത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. നമ്മളുടെ ആ ഏഴാറ്റുമുഖത്തിൻ്റെ പേര് തന്നെ മാറി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ, നിങ്ങൾക്ക് ഇവിടുത്തെ എൻട്രി ഫീ കൂടി ഒന്ന് അറിയണ്ടേ? അഡൽസിന് ഇവിടെ 20 രൂപയും കുട്ടികൾക്ക്, അതായത് 11 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ണെങ്കിൽ 10 രൂപയും. ബൈക്ക്, ഓട്ടോറിക്ഷ, കാർ, ട്രാവലർ, മിനി ബസ്, ബസ് തുടങ്ങിയ വാഹനങ്ങളുടെ പാർക്കിംഗ് ചാർജ് ദാ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് സ്റ്റിൽ ക്യാമറ ആണെങ്കിൽ അതിന് 100 രൂപയും, വീഡിയോ ക്യാമറ ആണെങ്കിൽ 250 രൂപയും ഇവർ ഇവിടെ ഈടാക്കുന്നതായിരിക്കും. ടിക്കറ്റ് വാങ്ങിയ ശേഷം നമുക്ക് നേരെ മെയിൻ എൻട്രൻസിലൂടെ ഏഴാറ്റുമുഖത്തിനകത്തേക്ക് പ്രവേശിക്കാം. നല്ല ഭംഗിയായിട്ട് വെട്ടുകല്ലിൽ പോയിന്റ് ചെയ്ത് തീർത്തിരിക്കുന്ന ആ ഒരു എൻട്രൻസും, പിന്നെ നമ്മൾ അതിലൂടെ കയറുമ്പോൾ തന്നെ ഇടത് വശത്ത് നമുക്ക് മെമ്മറീസ് എന്ന പേരിലുള്ള ഒരു സ്റ്റുഡിയോ കാണാം. ആ സ്റ്റുഡിയോയില് ഏഴാറ്റുമുഖത്തെ ഏറ്റവും കിടിലനായിട്ടുള്ള സീനറീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അവർ നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്ത് തരും, അല്ല ലൈവായിട്ട് വേണമെങ്കിൽ ലൈവായിട്ട് തന്നെ ഫോട്ടോ എടുത്തു തരും, നമുക്ക് വേണമെങ്കിൽ ഒരു ആൽബം തന്നെ സെറ്റ് ചെയ്ത് തരും നമ്മളുടെ ഈ മെമ്മറീസ് എന്ന് പറയുന്ന സ്റ്റുഡിയോ. ഇതേ നമ്മളുടെ മുന്നിൽ 1-2 ഏറുമാടങ്ങൾ നമുക്ക് കാണാം. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കയറാനായിട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ ഗെയിംസ് ഉണ്ട്. അതിൽ കുട്ടികൾ നല്ല തിരക്കാണ്, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യല്ലോ, ഇവിടുത്തെ വലിയ മരങ്ങളുടെ നല്ല കട്ടി തണലും അതിനോടൊപ്പം നല്ല തണുത്ത കാറ്റും, ഇതും പോരാത്തതിന് ഇവിടുത്തെ മാനേജ്മെൻ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ല മലയാളം പാട്ടും കൂടിയും നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുമ്പോൾ നമുക്കിവിടെ കുറേ നേരം അറിയാണ്ടിരിക്കാൻ തോന്നും.
മാത്രമല്ല ആ ഒരു മനസ്സിൻ്റെ ഒരു കുളിർമ കൂടി നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അതാ ആ കാണുന്നതാണ് ഏഴാറ്റുമുഖത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് അഥവാ തൂക്കുപാലം. ആ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കയറുവാനും അവിടെ നിന്ന് ഈ ഏഴാറ്റുമുഖം ഡാമിൻ്റെ കാഴ്ചകൾ കാണുവാനും എനിക്കും നിങ്ങളെപ്പോലെ തന്നെ നല്ല തിടുക്കമായി എന്ന് വേണം തന്നെ പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളതാ ഈ തൂക്കുപാലത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കടന്നു വന്ന ആ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാലാണ് നേരെ നമ്മൾ ഈ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ വഴിയിലെത്തുന്നത്. നമ്മൾ നേരത്തെ ഏഴാറ്റുമുഖത്തേക്കുള്ള എൻട്രൻസ് ഫീ ആയിട്ട് അഡൽസിന് 20 രൂപ കൊടുത്തിരുന്നു. ആ 20 രൂപയിൽ ഈ തൂക്കുപാലത്തിലേക്കുള്ള എൻട്രൻസ് ഫീയും ഉൾപ്പെട്ടതാണ്. നമ്മൾ ഈ തൂക്കുപാലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഇടതുവശത്തായിട്ട് ഒരു ചെറിയ ടെൻറ്റും അതിൻ്റെ താഴെ ഒരു ടിക്കറ്റ് കൗണ്ടറും കാണാം. അത് നമ്മളെ ഉദ്ദേശിച്ചുള്ളതല്ല. അതായത് ഈ പാലത്തിൻ്റെ മറുവശം തൃശ്ശൂർ ഡിവിഷനും ഈ പാലത്തിൻ്റെ നമ്മൾ നിൽക്കുന്ന ഈ വശം എറണാകുളം ഡിവിഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഡിവിഷനിലുള്ള ആളുകൾ ഈ തൂക്കുപാലത്തിലൂടെ എറണാകുളം ഡിവിഷനിലുള്ള ഈ പാർക്ക് ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 20 രൂപ നമ്മൾ ഈ എറണാകുളം ഡിവിഷനിലും പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇതേ നിയമം നമുക്കും ബാധകമാണ്. നമ്മൾ ഈ തൂക്കുപാലത്തിലൂടെ കടന്ന് തൃശ്ശൂർ ഡിവിഷനിലെത്തി അവിടുത്തെ പാർക്ക് ആക്സസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ആ പാർക്കിലേക്കുള്ള എൻട്രൻസ് ഫീ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ അങ്ങോട്ട് കടക്കാനായിട്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഏഴാറ്റുമുഖത്തെ തൂക്കുപാലത്തിലാണ്. തൂക്കുപാലത്തിലെ ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ദേ നമ്മുടെ പുറകെ കാണാം ഏഴാറ്റുമുഖം ഡാമാണ് കാണുന്നത്. ഡാമിൽ പൊതുവെ വെള്ളം കുറവാണ് ഇപ്പോൾ, അതുപോലെ തന്നെ നല്ല ചൂടാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വെള്ളം ഇത്രയധികം കുറവ്. അതുപോലെ താഴെ വെള്ളപ്പൊക്കത്തിൽ ഒഴിച്ചു വന്നിരിക്കുന്ന തടികൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമ്മൾ ഈ പാലത്തിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങാണ്. ഏഴാറ്റുമുഖത്തിലെ ഈ പാറക്കെട്ടുകളിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാവുന്നതാണ്. നല്ല മഴയുള്ള സമയത്ത് ഈ ഡാമങ്ങൾ നിറഞ്ഞ് കവിയും. അപ്പോൾ ഉണ്ടല്ലോ ആ വെള്ളം മുഴുവൻ ഈ ഡാമിൻ്റെ കെട്ടിൻ്റെ മുകളിലൂടെ അങ്ങ് കവിഞ്ഞൊഴുകിയിട്ട് അത് ഈ കാണുന്ന പാറക്കെട്ടിൽ അടിച്ച് പതച്ചങ്ങോട്ട് ഒഴുകും. എന്ത് ഭംഗിയെന്ന് പറയുമോ അത് കാണാനായിട്ട്. നമുക്ക് താഴെ കാണാം ഇവിടെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുന്ന, അതായത് അതിരപ്പുള്ളിയിൽ നിന്ന് കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന തടികളാണ്. അതിലൊരു തടി താഴെ തടഞ്ഞു കിടക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അങ്ങ് ഡാമിലും കാണാം നമുക്ക് ഇതുപോലെ തടികൾ വന്ന് തടഞ്ഞു കിടക്കുന്നത്. ഇനി നമ്മൾ ഈ തൂക്കുപാലത്തിൻ്റെ മറുവശം നോക്കിക്കഴിഞ്ഞാൽ ും നല്ല പച്ചപ്പ് തിങ്ങി നിൽക്കുന്ന ഒരു വനമെന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ ഈ പച്ചപ്പിൻ്റെ നടുവിൽ കാണുന്ന വളരെ ഭംഗിയുള്ള ഈ പാറക്കെട്ട്. പാറക്കെട്ട് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. കാരണം ഈ ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുകിയാണ് ഇവിടുത്തെ മണ്ണും ചരലും എല്ലാം ഒലിച്ചു പോയിരിക്കുന്നു. അങ്ങനെ ഈ പാറക്കെട്ട് രൂപാന്തരപ്പെട്ടു. ഈ പാറക്കെട്ടിലുള്ള വലിയ കുഴികളിലെല്ലാം മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങളെ നമുക്ക് ഇടയ്ക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഇത്രയും ചൂടുള്ള സമയത്ത് പോലും ഇവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിനോദസഞ്ചാരികളെല്ലാം ഇറങ്ങി കുളിക്കുന്നതും കാണാനും പറ്റുന്നുണ്ട്. നമ്മൾ ഈ തൂക്കുപാലത്തിൻ്റെ മറുവശം എത്തിക്കഴിഞ്ഞാൽ അത് തൃശ്ശൂർ ഡിവിഷനാണ്. അവിടെ നമുക്ക് തുമ്പൂർമുഴി റിവർ ഗാർഡൻ കാണാൻ സാധിക്കും. ഈ ഗാർഡനിലേക്ക് പ്രവേശിക്കാനായി പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ കയ്യിലുള്ളത് എറണാകുളം ഡിവിഷനിലെ പ്രകൃതി
ഗ്രാമത്തിന്റെ ടിക്കറ്റാണ്. ഈ ടിക്കറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പാലത്തിന്റെ മറുവശത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് തുമ്പമൊഴി റിവർ ഗാർഡനിലേക്ക് പ്രവേശനം ഇല്ലാത്തതാണ്. ഇനി അഥവാ കയറിയാൽ അത് ശിക്ഷാർഹമാണ്. ഇനിയൊരു കൊച്ചു ഇൻഫോർമേഷൻ ആകാം, ഈ മനോഹരമായിരിക്കുന്ന തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ്. ഏറ്റവും ഡാമില് വെള്ളം വീണത് കാണാനോ അല്ലേ? അവിടുന്ന് ഷട്ടർ തുറന്നിട്ട് അതിൽ നിന്ന് വരുന്ന വെള്ളം ആ താഴോട്ട് വീണ് അതിലാണ് ഈ താഴെ പാറക്കെട്ടുകളിലൂടെ ഒഴുകി പോകുന്നത്. നമ്മുടെ മുൻപുള്ളൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, കൊരട്ടിയിലേക്കും അതുപോലെ തന്നെ ചിറങ്ങര എന്ന് പറയുന്ന സ്ഥലത്തേക്കും ഇറിഗേഷൻ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു കനാലിൻ്റെ ഉത്ഭവത്തെ പറ്റി. ഇതാ ഈ ഏഴാറ്റുമുഖം ഡാമിൻ്റെ വലതുവശത്ത് കൂടി കടന്നു പോകുന്ന ഈ ഇറിഗേഷൻ കനാൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇറിഗേഷൻ വാട്ടർ എത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖം ഡാമിൻ്റെ താഴെയുള്ള പാറക്കെട്ടുകളിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നതിന് മുമ്പ് തൊട്ട് വലതുവശത്തായിട്ട് ഒന്ന് രണ്ട് സ്നാക്ക് സ്റ്റോൾസ് അവിടെ കണ്ടിരുന്നു. അവിടെ നല്ല ഭംഗിയിൽ നല്ല ചില്ലിട്ടളമാരിയുടെ ഉള്ളിലിരിക്കുന്ന പഴംപൊരി സാധനങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഐസ്ക്രീംസും അവൈലബിൾ ആണ്. ഇതാ ഈ കാണുന്ന ഷട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇറിഗേഷൻ കനാലിലെ വെള്ളത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നത്.
അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖത്ത് നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഇവിടെ തീരുകയാണ്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ദയവായി ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ചങ്ക് സുഹൃത്തുക്കളും നമുക്കുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ എം ഹബീബി എം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഈ ഒരു കൊച്ചു സപ്പോർട്ട് മതി, നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനമാകും അത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അജ്മൻ അൽമനാമയിലെ റെഡ് ഫോർട്ടിലാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് റെഡ് ഫോർട്ട്. അതുപോലെ ഒരു നല്ലൊരു അടിപൊളി വാട്ടർ ഫീച്ചർ ഇവിടെ ഉണ്ട്. അതുപോലെ മരുഭൂമിയുടെ ഉള്ളിൽ നല്ല ഭംഗിയുള്ളൊരു കിണറെന്നാണ് എൻ്റെ പുറകിൽ. ഇങ്ങനെ വെള്ളം കുറവേ ആയിട്ട് ഇങ്ങനെ വീണുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ ഏകദേശം കഴുത്തിന് മേലെ വേറെ ഹൈറ്റുള്ള പുല്ലുകളാണ്. Subscribe to that channel and leave a comment.